നമസ്കാരം. നമ്മുടെ കേരളത്തിലെ മലയാളത്തിലെ മാമാമാധ്യമങ്ങളുടെ തികച്ചും എന്താ അതിന് പറയുക, സ്വരാജിൻ്റെ ഭാഷ തന്നെ ഉപയോഗിക്കേണ്ടി വരും. പിതൃശൂന്യ മാധ്യമപ്രവർത്തനം നടത്തുന്നതിനെ പറ്റി പറഞ്ഞ് 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 എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങിയിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെപ്പോലെ പലരും. ചിലരൊക്കെ സഹി കെട്ടിട്ട് അങ്ങ് ഗൾഫ് നാടുകളിൽ നിന്ന് പോലും ഇവരുടെ ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ച് പ്രതിഷേധം അറിയിക്കുകയുണ്ടായി. രണ്ട് ദിവസം മുമ്പ് ഒരു വാർത്തയിൽ, ഒരു സാധാരണ വാർത്തയിൽ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ഒരു വൃത്തികെട്ട രീതിയിൽ അവർ കാണിച്ചിട്ടാണ്. അതേസമയം അവരുടെ അതേ പത്രത്തിൽ തന്നെ ഒരു പാകിസ്ഥാൻ തീവ്രവാദിയുടെ ചിത്രം വളരെ ഭംഗിയായിട്ടും കൊടുക്കുകയുണ്ടായി. ഈ പ്രധാനമന്ത്രിയുടെ ചിത്രം ഇത്രയും മോശം രീതിയിൽ അവർ പ്രസിദ്ധീകരിച്ചപ്പോൾ അതൊരു കാർട്ടൂണായിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നു, അത് വാദത്തിനെങ്കിലും സമ്മതിക്കാതെ അതൊരു കാർട്ടൂണല്ലേ എന്ന്. എന്നാൽ അതൊരു കാർട്ടൂണല്ല, അതൊരു വാർത്തയായിരുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ വലിയ രീതിയിൽ പ്രതിഷേധവും ഇത് ചെയ്ത ആൾക്ക് അവർ താൽക്കാലികമായിട്ട് ആ ആളെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ഉണ്ടായി. പക്ഷേ എന്നിട്ടും അവർ പാഠം പഠിക്കുന്നില്ല, അതാണ് മനസ്സിലാവാത്ത. എന്തുകൊണ്ടാണ് മനോരമയും മാതൃഭൂമിയും ഒക്കെ ഇങ്ങനെ തന്നെ തുടരെ തുടരെ ചെയ്യുന്നത്? ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ആദ്യം നിങ്ങൾ ഇംഗ്ലീഷുള്ള ആ വാർത്ത ഇതാണ്: പ്രൊട്ടസ്റ്റേഴ്സ് അറ്റാക്ക് ഇന്ത്യ എംബസി യോഗ ഇവൻ്റ് ഇൻ മാൽദീവ്സ് എന്നാണ്. അതായത് മാൽദീവ്സിൽ യോഗ ചെയ്തുകൊണ്ടിരുന്നവരെ അവിടെ എന്തോ പ്രതിഷേധക്കാർ അവരെ ആക്രമിച്ചു എന്ന തരത്തിലാണ് ഇംഗ്ലീഷിലുള്ള വാർത്ത. ഏതാണ്ട് ഇതേ തരത്തിൽ തന്നെയാണ് ഇംഗ്ലീഷിലുള്ള എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തത്. പക്ഷേ ഇത് മനോരമയിൽ വന്നപ്പോൾ ഇതിൻ്റെ തലവാചകം നിങ്ങൾ കണ്ടു നോക്കുക, അതാണ് കാണിക്കുന്നത്: മാലദ്വീപിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ യോഗ പരിപാടി അടിച്ചോടിച്ചു പ്രതിഷേധക്കാർ. ഇവരെന്താണ് ഈ ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാവുന്നില്ല. യോഗ എന്തോ ഈ രാജ്യദ്രോഹ കുറ്റം ആയിട്ടുള്ള എന്തോ കാര്യമാണ്, അല്ലെങ്കിൽ സമൂഹത്തിന് ദോഷം ചെയ്യുന്ന എന്തോ കാര്യമാണ്, അതുകൊണ്ട് യോഗ ചെയ്തുകൊണ്ടിരുന്നവരെ അടിച്ചോടിച്ചു, അത് അവർ അടികിട്ടാൻ യോഗ്യരാണ്, അടിച്ചോടിച്ചു എന്ന തരത്തിൽ ഇത് വായിക്കുന്നവർക്ക് മനസ്സിലാവണം, അതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താണെന്ന് മനസ്സിലാവുന്നില്ല. യോഗ എന്നത് ലോകത്തൊരിടത്തും ഒരു ക്രിമിനൽ കുറ്റമൊന്നുമല്ല, അത് ശരീരത്തിനും മനസ്സിനും ആനന്ദം, സന്തോഷവും ആരോഗ്യമൊക്കെ നൽകുന്ന ഒരു എന്തോ വർഷങ്ങളായിട്ട്, അത് പതിറ്റാണ്ടുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഭൂമിയിലുള്ള ഒരു കായികമായിട്ടുള്ള ഒരു കലയെന്നോ അല്ലെങ്കിൽ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമെന്നോ എങ്ങനെ വേണമെങ്കിലും വിശേഷിപ്പിക്കാം. അപ്പോൾ അതിനെ ഇങ്ങനെ തല്ലി ഓടിക്കാനും മാത്രം, പ്രതിഷേധിച്ച് തല്ലി ഓടിക്കാനും മാത്രമുള്ള ഒരു സംഗതിയായിട്ടാണോ ഏറ്റവും കുറഞ്ഞത് മലയാളത്തിലെ ഒരു മാധ്യമമെങ്കിലും ഇങ്ങനെ ഹെഡിങ് കൊടുക്കേണ്ടത്? അല്ലെങ്കിൽ യോഗ ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ നേരെ ആക്രമണമുണ്ടായി എന്ന് ഏറ്റവും ലളിതമായിട്ട് കൊടുക്കാമല്ലോ, അതല്ലേ അതിൻ്റെ ശരി? ഇതാണോ ഇതിൻ്റെ ശരി എന്ന് നിങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് നോക്കുക. മാലദ്വീപിൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ യോഗ പരിപാടി അടിച്ചോടിച്ചു പ്രതിഷേധക്കാർ. അടിച്ചോടിച്ചു പ്രതിഷേധക്കാർ എന്നൊക്കെ മനോരമ പോലെ ഒരു പത്രം എഴുതി വെക്കുമ്പോൾ എന്താണ് അവർ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം? ഇവർക്ക് എന്താണ് ഇന്ത്യയോടും ഇന്ത്യക്കാരോടും അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയോടുമൊക്കെ ഇത്രയും വിരോധം വരാൻ, അല്ലെങ്കിൽ ഇത്രയും വെറുപ്പ് വരാനുള്ള കാരണം? ചില വിരോധികൾ, അത് രാഷ്ട്രീയമാവട്ടെ അല്ലെങ്കിൽ ബിസിനസ് പരമായിട്ട്, സോഷ്യൽ മീഡിയയിലൊക്കെ ചില വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അതായത് മനോരമയിലുള്ള ഡയറക്ടർ ബോർഡിലുള്ള ഒന്നോ രണ്ടോ പേർക്ക് പാകിസ്ഥാൻ കണക്ഷനുണ്ട്, അതായത് അവർ വിവാഹം ചെയ്തിരിക്കുന്നത് പാകിസ്ഥാനി പൗരത്വമുള്ളവരെയാണെന്നോ മറ്റോ ആ അവരുടെ ഡയറക്ടർ ബോർഡിൽ അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേരുണ്ടെന്നും, അതിനുശേഷമാണ് ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഇവർ കൊടുക്കാൻ തുടങ്ങിയതുമൊക്കെ. ഇതിൻ്റെ യാഥാർത്ഥ്യം എന്തെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ എന്നാലും ഇത്തരം വാർത്തകൾ ഇങ്ങനെ തുടരെ തുടരെ പടച്ചുവിടുന്ന കാണുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ ഇന്ത്യയിൽ, അതും കേരളത്തിൽ നിന്ന് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അച്ചടിക്കുന്ന, മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരു മാധ്യമ സ്ഥാപനമാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മലയാളി എന്ന നിലയിൽ പോലും തല കുനിക്കേണ്ടി വരുന്നു. ഇങ്ങനെയല്ല മലയാളത്തിലെ ഒരു മാധ്യമം പ്രവർത്തിക്കേണ്ടതെന്ന് നിങ്ങളെ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.